ആദ്യേ നിന്റെ അച്ഛൻ എന്ത് തോന്നിയടാ ഇത് തന്നുവിടെ? തന്നൊന്നുമല്ല, അച്ഛനെല്ലാം സമയം നോക്കി ഞാൻ പൊക്കിയതാ. തിരിച്ചു ചെല്ലുമ്പോ അച്ഛൻ അവിടെ ഇല്ലെങ്കിൽ എന്നെ ജീവനോടെ കാണും. എന്നാ കേമായി, കുറച്ചേരം ആയുള്ളൂ. ഇവിടുന്ന് വടയും മേടിച്ചോണ്ടേ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അളിയ, നമ്മൾ ഈ സ്പോട്ടിൽ വെച്ച് പിരിയായി. നീയായി, നിന്റെ അച്ഛനായി, അങ്ങേരെ കാറായി. മഹാഭാരതം ചായ വന്നല്ലോ. പഴയ കാലത്ത് എഞ്ചിനാ, നല്ല പവർ ആയിരിക്കും അല്ലേ. പിന്നെ എഞ്ചിനൊക്കെ ഇവന്റെ അച്ഛനെ എന്നേ മാറ്റി. ഇത് വാങ്ങിച്ചപ്പോ ബോട്ടിന്റെ എഞ്ചിനാണ്. ബോട്ടിന്റെ മാത്രമല്ല, ആ വർക്ക്ഷോപ്പിൽ പണിയാൻ വരുന്ന പല വണ്ടികളുടെയും പാർട്സ് അന്നിട്ടുണ്ട്. അതിന്റെ അകത്ത് കയറി ഞെളിഞ്ഞിരിക്കുമ്പോഴൊന്നും പറയരുതെറ്റേ. വയറു നിറഞ്ഞെങ്കിൽ നമുക്കൊരു സിഗരറ്റ് വലിച്ചിട്ട് വരാം. സ്വാമി, ഒരു സിഗരറ്റ് എടുക്കുന്നേ. എടാ, നിന്റെ പച്ചക്കിളി വരുന്നുണ്ട്. പച്ചക്കിളി? അളിയോ വാ വാ. കണ്ണുകൾ ഇരണ്ടാൽ, ഉൻ കണ്ണുകൾ ഇരണ്ടാൽ, എന്നെ കട്ടി ഇഴുതായ് ഇഴുതായ് പോതാ. നിനച്ചിന്ന ചിരിമിൽ ഒരു കള്ള ചിരിത്തിൽ എന്നെ തള്ളിവിട്ട് തള്ളിവിട്ട് മൂടി മറയ്ക്കാ. ഒരുപാട് ആട്ടണ്ട, പുറകെ ശശിയുണ്ട്. ആര്? നിന്റെ അച്ഛൻ. ഉണങ്ങിയ കാമദേവ. അത് കൊള്ളാലോ, ദേ അച്ഛനും മോനും ഒരു പെണ്ണിന്റെ പുറകെ. എടാ നോക്കിക്കൊണ്ടിരിക്കാതെ എട്ടേ പത്ത് സ്പാർ എടുക്ക്. എട്ടേ പത്ത് പോക്കുന്നുണ്ടാ അച്ഛനെ. ഓഫീസിൽ നിന്ന് വരുമായിരിക്കും എഞ്ചിനീയർ. നിനക്കും നിന്റെ വാൽമാക്രിയർക്കും വട്ടത്തിലോടിച്ച് കളിക്കാനല്ല ഞാൻ ഇത് തുടച്ചും മിനിക്കും കൊണ്ടു നടക്കുന്നത്. സൂക്ഷ്മില്ലാതില്ലേ വണ്ടി. ഇതെന്തുവാടാ ഇവിടെ ഒരു പോറല്? പോറലോ? ഇത് ഞാൻ കുറച്ചല്ലോ. പിന്നെ ഞാനായിരിക്കും. നീ സിഗരറ്റ് വെച്ചു? അണ്ണാക്കലോട്ടിടുന്നതിന് മുമ്പേ ആ വിക്സ് മുട്ടായി വിരലിലിട്ട് നൊരയ്ക്കണം. ഇനി എനിക്ക് അത്യാവശ്യം ഒന്ന് വലിക്കണമെങ്കിൽ പുറത്താരോട് ചോദിക്കണ്ടല്ലോ. കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത്. എടാ ഒന്ന് പയ്യെ പാടടാ, കേക്കാൻ കൊള്ളാമെങ്കിലും വേണ്ടില്ല. കണ്ണാടെ നീ എന്നെ കെട്ടി. ഇവന്റെ ഒരു കാര്യം, അച്ഛന് മമ്മക്ക് മഞ്ഞൊരു വീതം മച്ചായ മാർക്ക. ചേട്ടാ ഏറ്റില്ലെന്ന ഇയാളുടെ പാട്ട് ഡയലക്ട് ടോൺ ആക്കാൻ കൊടുക്കുമെന്ന്. ആ കോൾ എടുക്കണ്ട. ഹലോ, എത്ര നേരടാ വിളിക്കുന്നു? ഏറ്റലിന്ന് ഇയാളുടെ അമ്മാവന്റെ മോളാ. എത്ര വട്ടായി വിളിക്കുന്നു? നിന്നെ ഞാൻ കൊല്ലും. നിന്നോട് കോൾ എടുക്കരുത് ഞാൻ പറഞ്ഞല്ലേ. ഏയ് വേണ്ട, എയർടെൽ കണക്ഷന്റെ കാര്യം ഇപ്പൊ അമ്മയുടെ അടുത്ത് ചെല്ലും. പഴയ മധുര കണക്ഷൻ തന്നെയാണ് മോനെ. എന്റെ ഈശ്വര, എത്ര നേരം ഞാൻ വിളിക്കും. ഇതേ ചോദ്യം കുറച്ചു മുമ്പേ ഞാനും ചോദിച്ചായിരുന്നു. കേട്ട നിന്റെ സിസ്റ്റർ ആണെന്ന് മാത്രം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ കൊണകൊണാന്ന് വിളിച്ചോണ്ടിരിക്കരുത്. നിന്റെ ശബ്ദം കേൾക്കാൻ കൊതിയായിട്ടല്ലടാ.
അയ്യോ, നീ ഒരുപാടങ്ങ് ഒരുപ്പിക്കല്ലേ. എടി, നീ നാട്ടിൽ വന്നിട്ട് രണ്ട് ദിവസമായില്ലേ? ഇതുവരെ എന്നോട് ഒരു അരമണിക്കൂർ നീ തികച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു നിന്നെ കൊടുക്കത്തൊരു തിരക്കു. കൂൾ കുഞ്ഞുഞ്ഞെ, കൂൾ. ഞാൻ പറഞ്ഞല്ലോ, ജനിയുടെ കല്യാണം കഴിയുന്നൊരു നല്ല തിരക്കായിരിക്കും. പിന്നെ നീ എപ്പോ ആണെങ്കിലും വന്നോ, പകല് നമുക്കിവിടെ ഒക്കെ കറങ്ങാം. രാത്രിയിലോ? രാത്രി തന്നെ കറങ്ങാൻ മതി. നീ തെറ്റിദ്ധരിക്കല്ലേ, രാത്രി ചുമ്മാ രണ്ടുപേർക്കും കൂടെ ബീച്ചിൽ പോയിരിക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നിനക്ക് ഒരു ദുരുദ്ദേശം ഇല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബീച്ചിൽ പോയി കാറ്റുകൊള്ളാന്നല്ലേ ഉദ്ദേശിച്ചത്? കാറ്റ് കൊള്ളാം, തിരയുണ്ട, ആകാശത്തേക്ക് നോക്കി കിടന്ന് നക്ഷത്രമുണ്ട, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ, ഒന്ന് പോയാലോ? വല്ലോ നടക്കും. വേറൊന്നും ഇല്ലെന്നേ, ഞാൻ നിനക്ക് ഒരു കിസ് തരും. നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, നീ അപ്പൊ തന്നെ തിരിച്ചെന്നോ. കാമുകയുമായി സംസാരിച്ചിരിക്കുമ്പോൾ സഹോദരി വരുന്നത് മുൻകൂട്ടി അറിയാൻ ഒരു പ്രത്യേക സൗകര്യം. ഈ സൗകര്യം ലഭിക്കാൻ 1 2 3 4 5 ഡയൽ ചെയ്യുക. മാസം വെറും 10 രൂപ മാത്രം. എടുക്കുന്നില്ല, മഞ്ഞ ഒളിച്ച് ഉണക്കാൻ ഇട്ടിരിക്കുവല്ലേ. നടക്കട്ടെ നടക്കട്ടെ. ഓവറാക്കല്ലേ. ആ പിന്നെ നീ പോടി മോട്ടെ. നീ പോടെ കുരങ്ങ. കുരങ്ങ നിന്റെ അച്ഛൻ. അമ്മു തുണിയെടുക്കാൻ വന്ന്. എടി, ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം, റഫീഖ് വിളിക്കുന്നുണ്ട്. ഓ, നിനക്ക് എപ്പോഴും ഫ്രണ്ട്സ്, ഞാൻ വച്ചേക്കാം. എടി, ഒരു കാമുകി പോയാൽ വേറെ ഇഷ്ടം പോലെ കിട്ടും, പക്ഷെ നല്ല ഫ്രണ്ട്സ് അങ്ങനെയല്ല. ദേ ആർ ടു പ്രീഷ്യസ്. ഞാൻ ആ ടീച്ചറിനെ പരിചയപ്പെടുത്തി തരാമായിരുന്നു. ആദ്യം ഇവിടെ ഉള്ള ഒരു നിങ്ങളും ലേറ്റ് ആയപ്പോ ഞാൻ വിചാരിച്ചു ബിവറേജ് അടച്ചുപോയി കാണുമെന്ന്. എന്റെ ശബ്ദി ചവിട്ടി അവന്മാരെ അടയ്ക്കത്തുള്ളൂ. ശ്വാസകോശം ഒരു സ്പോഞ്ച് പോലാണ്. ആണോ നിന്റെയൊക്കെ ഇപ്പൊ അരിപ്പ പോലെ ഇരിക്കും. നീ എന്തളിയ ശശി, ക്ലാസ്സിൽ തുടങ്ങിയെന്നെ. ഫോണിൽ കൂടി ചുമ്മാ കൊണവണന്ന് പറയുന്ന സമയത്ത് ലവളയം കൊണ്ട് വല്ല ഊട്ടിയിലോ മൈസൂരോ പോരുന്നെങ്കിൽ എന്റെ പൊഞ്ഞളിയാ. അതെങ്കിലും ആയനെ, ഈ ഭൂലോകത്തുള്ള മൊത്തപ്പമ്പിള്ളേരും പറ്റിപ്പാ. ഒരുത്തനോട് ഞെളിഞ്ഞിരിക്കുമ്പോ നിങ്ങൾ ഈ പെമ്പിള്ളാരുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കല്ലേ. ശരിക്കും എന്റെ നിലവാരം വെച്ച് ഈ കൂതറ സെറ്റപ്പ് കിട്ടി വല്ല എസി റൂമിൽ പോയി അടിക്കേണ്ടതാ അല്ലേ മിസ്റ്റർ നേപോളിയൻ? എന്റെ വീടാണോ നിനക്ക് കൂതറ സെറ്റപ്പ്? നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എസി റൂമിൽ പോയി. പിന്നെ നിന്റെ അപ്പം വന്നിട്ടേക്കല്ലേ എസി റൂം. ഇപ്പൊ എഴുന്നിട്ടാണോ അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ ഞാൻ വാള് വെക്കും. എന്നോട് ക്ഷമിക്കണം, ഇരുന്നടിക്കാനുള്ള സെറ്റപ്പ് ആയിട്ടില്ല. തൽക്കാലം നമുക്ക് നിപ്പനടിച്ച് പിരിയാം. ഓക്കെ. ആരെങ്കിലും വന്ന് കണ്ടാലോ എന്റെ മീന. എടാ, കാടിട്ടപ്പ കാശിന് വരെ ഇതൊക്കെ വന്നെന്ന് പറഞ്ഞാ മതി. അളിയ, ഈ പെട്ടി നമുക്ക് പൊട്ടിച്ചു നോക്കിയാലോ. ആദി, മതി, നീ ഇവന്മാരൊക്കെ പിടിച്ചിറക്കി വിട്ടെ. ഇനി ഇവിടെ കിടന്ന് വാളും കൂടെ വെച്ച ആകെ പ്രശ്നമാകുവേ. ഇവിടെ നമ്മള് വാള് വെച്ച ബാങ്ക് മാനേജർ എന്ന് കഴിയിക്കൊള്ളു. നീ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് പോവാം. നീ ഇവരെ പോകുമ്പോത്തേക്ക് ഞാൻ ചേട്ടാ, ഇതെന്റെ ലാസ്റ്റ് പെഗ. നമുക്ക് ലൗസ് പഠിക്കാം, പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്താണ് പരിപാടി സാർ? നെപ്പോളിയനകത്തിരിപ്പുണ്ടോന്ന്.
ചേട്ടാ കള രാത്രി തൊപ്പിയൊക്കെ വെച്ചിരിക്കുക. തെറ്റ് നമ്മുടെ ഭാഗത്താണ്, അവര് വിഷമം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കരുതി. നീ എന്തിനാ വീട്ടിൽ നടക്കി നടക്കുന്നത്? ഇനിയും സോൾവ് ചെയ്യണ്ടേ? അത് സോൾവ് ചെയ്യാനൊന്നും ഇല്ല അളിയ, അവർക്കറിയാം ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ ഇല്ലെന്ന്. പിന്നെ അച്ഛനോട് ദേഷ്യപ്പെട്ടിട്ടൊന്നുമല്ല, ഞാൻ എന്നോട് തന്നെയുള്ളൊരു വാശിക്ക വീട്ടിൽ നിന്നിറങ്ങി. ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം ഇറങ്ങിയില്ലേ, ഇനി എത്ര പ്രാവശ്യം ഇറങ്ങാൻ കിടക്കണു? സാധനം റെഡി. പിന്നെ കള്ളു വാങ്ങിച്ചോണ്ട് വന്നിരിക്കുകയാണ്, എന്ത് സ്വഭാവമാടാ ഇത്? ചുമ്മാ ക്രിസ്മസ് ആയിട്ട് ഉടക്കാൻ നിക്കല്ലേ, ബിയർ മാത്രമേ കള്ളല്ലേ ചോദിച്ചാ കള്ള. പക്ഷെ നമ്മളെ പോലെ സ്ഥിരം കുടിയന്മാര് ബിയറിനെ എന്തെങ്കിലും കള്ളായിട്ട് കണക്കൂട്ടിട്ടുണ്ടോ? ഓ സാറിനെ പുതിയ കണ്ടുപിടുത്തമായിരിക്കും അളിയാ. സീരിയസ്, മാറുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക ചുറ്റുപാടുകൾ കണക്കിലെടുത്ത് ദേ നമ്മൾ ഇന്നത്തോടെ വെള്ളോടി നിർത്തുകയാണ്. വിശ്വസിക്കാങ്കി വിശ്വസിക്കണേ. ദേ എപ്പോഴിപ്പോഴും എനിക്ക് കള്ളം പറയാൻ പറ്റില്ല, വേണേ. അതെ വെള്ളോടി പാർട്ടിക്ക് ഞാനില്ല. ചുമ്മാ ഷോ ആണെങ്കിൽ അത് വേണേ വന്നിരുന്നടി. ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നു. എല്ലാവരും അവരവരുടെ കുപ്പികൾ കരസ്ഥമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എനിക്ക് വേണ്ട. എടാ നിങ്ങക്ക് വേണ്ടി വീട് വിട്ട് ഇറങ്ങി വന്നവനാ ഞാൻ. ഞാൻ പറഞ്ഞിട്ട് ഇന്ന് അടിച്ചില്ലെങ്കിൽ നിർബന്ധിക്കണം. ഏറ്റവും ദൂരത്തിൽ പെടുക്കുന്ന ആരാ നോക്കാ. എന്ത് പാടി ഇത്? ഒന്നരടെ മോട്ടർ. നിന്റെ ബാക്കി ഇരിക്കുന്ന അടിക്കാൻ ഞാനും വരട്ടെ. വേണ്ട, ഞാൻ ഒറ്റക്ക് അടിച്ചോളാം. പിന്നെ താങ്ക് യു.